കാടുകയറി നശിക്കുകയാണ് തൃശൂർ വടക്കാഞ്ചേരിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിക്കുന്ന ഫ്ളാറ്റ് സംശയങ്ങൾ ഏറെ വിവാദങ്ങൾ നിറഞ്ഞ ഫ്ളാറ്റ് സംശയങ്ങളുടെ നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടതോടെയാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയത് ഒരുപാട് നിർദ്ധനർക്ക് തണലാകേണ്ട കെട്ടിടങ്ങൾ ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ് നൂറ്റി നാല്പത് കുടുംബങ്ങൾക്ക് താങ്ങും തണലുമാകേണ്ട കെട്ടിടങ്ങളാണ് ഇങ്ങനെ കാടുകയറി നശിക്കുന്നത് ഫ്ളാറ്റ് നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ വഴികേട് തുടങ്ങിയതാണ് എത്തിപ്പെടാൻ ഏറെ പ്രയാസവും ശുദ്ധജലത്തിന്റെ ലഭ്യതക്കുറവുമുള്ള ചരൽപ്പറമ്പ് പ്രദേശത്തെ കുന്നിന്റെ മുകളിലാണ് മൂന്ന് ഫ്ളാറ്റുകളും നിർമ്മിക്കുന്നത് ചെങ്കുത്തായ സ്ഥലത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ആശുപത്രിയും പദ്ധതി പ്രകാരമുണ്ട് പക്ഷേ എല്ലാത്തിന്റെയും നിർമ്മാണം പാതിവഴിയിൽ സ്തംഭിച്ചു സർക്കാർ അധികാരത്തിൽ വന്നാൽ ഫ്ളാറ്റ് ഉറപ്പായും എന്നുള്ള ഉറപ്പും ജനങ്ങൾക്ക് നൽകിയിരും നാലാമത്തെ വർഷത്തിലേക്ക് കടന്നു പക്ഷേ എങ്കിലും ആ ഫ്ളാറ്റിൻ്റെ നിർമ്മാണത്തിലേക്ക് യഥാർത്ഥത്തിൽ കടന്നു പോകാൻ ഗവൺമെൻറ് കഴിയുന്നില്ല കഴിയാത്തതിൻ്റെ കാരണം സർക്കാരിൻ്റെ ദുരഭിമാനവും സർക്കാർ ഭയക്കുന്നു എന്നതുകൊണ്ടാണ് ഫ്ളാറ്റ് നിർമ്മാണത്തിലേക്ക് പോകാൻ കഴിയാതിരിക്കുന്നത് ഫ്ളാറ്റ് അനുവദിച്ച ഇരുപത് കോടിയിൽ ഒൻപതേക്കാൾ കോടിയും കമ്മീഷനായി നൽകിയെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ കരാറുകാരൻ യൂണിറ്റാക്ക് എം ഡി സന്തോഷീപ്പന്റെയും മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി എം ശിവശങ്കരന്റെയും അറസ്റ്റും സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകളും കൂടി വന്നതോടെ കെട്ടിടങ്ങളെ ആരും തിരിഞ്ഞു നോക്കാതെയായി അഴിമതിയുടെ പാപഭാരവും പേറി ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ഈ കെട്ടിടങ്ങൾ മീഡിയ വൺ